ബാക്കി രണ്ടുപേരും നിന്നപ്പോ ചിരിച്ചവനല്ലേ അനുഭവിക്കടാ തെണ്ടി. ഇരിഞ്ഞോടിക്കട്ടെ, ഇത് തിന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഇരിഞ്ഞോടി. പക്ഷെ രണ്ടാമത്തെ എന്റെ കണ്ണീന്ന് വെള്ളം വരും, ഇതിലെന്റെ കണ്ണീന്ന് ഇപ്പൊ വെള്ളം വരും. ഇതിന് ശരിക്കും എനിക്ക് എരിവ് കയറി. അയ്യോ ഇതിലേയായിരുന്നു ഒരെണ്ണം കൂടി ഞാൻ തിന്നാനെ. പക്ഷെ ആ ഗൈസ് ഇത് ഒരുമിച്ച് ഇങ്ങനെ എടുത്ത് കടിക്കണമെങ്കിൽ ഒരു അഞ്ചെണ്ണം ഞാൻ തിന്നാനെ, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു നാലോ അഞ്ചോ കഴിക്കായിരുന്നു ഒരുമിച്ച് ഒറ്റ കടി കടിക്കണേ. പക്ഷെ ഇത് ഓരോന്നായിട്ട് കഴിക്കുമ്പോഴല്ലേ, നമ്മൾ ഫസ്റ്റ് തൊരണം കഴിച്ച് അപ്പൊ ചെറിയൊരു എരിവെന്ന് സെക്കൻഡ് ഈ മുളകിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എരിവ് വരുന്ന ഗൈസ് ഓൺ ദ സ്പോട്ടിൽ ഒരു ഭയങ്കര ഒരു നീറ്റലുണ്ടോ നാവില്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തല ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ ബൾജ് ചെയ്യണ പോലെ ഒന്നും ഭയങ്കര ഫീലായിരുന്നു. അത് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എരിവ് ഇങ്ങനെ കണ്ണിലൊക്കെ എരിവ് വന്ന് തുടങ്ങി, കണ്ണ് നിറഞ്ഞു തുടങ്ങി. മൂന്നാമത്തെ കഴിച്ചപ്പോൾ അത് നല്ല രീതിക്കായി, അതുകൊണ്ടാണ് പിന്നെ ഞാൻ നാലാമത്തെ കഴിക്കേണ്ടിരുന്നത്. ഒറ്റയടിക്ക് കഴിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കായിരുന്നു, അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ച് തിന്നാണെങ്കിലും നാളെ അഞ്ചെണ്ണം മാക്സിമം തിന്നായിരുന്നു. കണ്ട കണ്ട കണ്ട, അപ്പോഴേക്കും ആ ഇങ്ങനെ കുറച്ചിങ്ങനെ ചവച്ച് നിന്നപ്പോഴേക്ക് എരിവ് കയറി തുടങ്ങി. ആ ടൈമിൽ തന്നെ രണ്ടെണ്ണം വെച്ചാണെങ്കിൽ ഒരു അഞ്ചെണ്ണം കഴിക്കായിരുന്നു. ഇത് കണ്ടോ കണ്ട, ഇപ്പൊ കണ്ണ് ബൾജ് ചെയ്ത് തന്നിട്ടാ, ഞാൻ കണ്ണിങ്ങനെ തുറന്നു കൊടുക്കുന്നല്ല തന്നെ ബൾജ് ചെയ്യുന്നത് എരിവ്. അപ്പൊ കണ്ണിൽ തളർന്ന വെള്ളം വരും. എന്തിട്ടാ ഒരു ഡൈലോഗ് ഇട്ടില്ല, ഒരു പഴഞ്ചൊല്ല ഇട്ടല്ലോ, ആ കൊടുങ്കാറ്റിൽ ആന പറഞ്ഞ് നിൽക്കുമ്പോഴാ അവന്റെ അമ്മായിപ്പന്റെ കോണം പറയതാ. നോക്കി നോക്ക് കൊളപ്പന്നി. കണ്ണേറിനെട്ടാ